മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ CPM കൗൺസിലർ ആറുവീട്ടിൽ സുലൈമാനെ പോലീസ് അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിൽ പ്രമേയം. പ്രമേയം UDF അംഗം കണ്ണീൻ അബൂബക്കർ അവതരിപ്പിച്ചു. നഗരസഭാ കൗൺസിലുടെ കടയിൽ പരിശോധന. 3,600 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ബോധപൂർവം കൊടുന്നു വെച്ചു എന്നുള്ളതിന് ഒരു തെളിവാണ്. മാത്രമല്ല, അദ്ദേഹം അതിനെ നിഷേധിക്കുകയില്ലായിരുന്നു. രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നമ്മളിതിൽ കാണേണ്ടത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് വ്യക്തിപരമായ ഒരു കാര്യമല്ല. ഒന്ന്, വാർഡ് കൗൺസിലർ ലഹരിയുക്ത സമിതിയുടെ വാർഡ് തല ചെയർമാൻ കോമനോട് ചെയർപേഴ്സൺ വേലി തന്നെ വിള തിന്നുകയാണ് ഇവിടെ. ജനം ഈ കൗൺസിലിനെയും നമ്മയും പരിഹസിക്കും. ഇവരെയാണോ ഈ ലഹരിയുക്ത സമിതിയുടെ ചെയർമാൻമാരായി നിശ്ചയിക്കുന്നത് എന്ന് ജനങ്ങൾ സംശയിക്കുന്ന രീതിയിലാണ് ഈ വാർത്ത. അന്വേഷിച്ച് കുറച്ച് കാലമായി അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത്, അദ്ദേഹത്തിന്റെ ബിസിനസിനെ ടാർഗറ്റ് ചെയ്ത്, അദ്ദേഹത്തിന്റെ പുറകില് അദ്ദേഹം ആ സ്ഥാപനത്തിലെ പിടിക്കപ്പെട്ട സ്ഥാപനത്തിന്റെ ഉടമയെ കരുവാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ആ ഒരു റെയ്ഡ് അവിടെ നടന്നിട്ടുള്ളത്. പ്രാദേശികമെന്നാൽ ആ സ്ഥാപനത്തിലെ ഒരു സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്ന നമ്മുടെ സഹ കൗൺസിലർ അതിനകത്ത് അന്ന് ആ സ്ഥാപനത്തിൽ മാനേജർ എന്ന ഉത്തരവാദിത്വം മാത്രമാണ് അദ്ദേഹം അവിടെ നിറവേറ്റിയിട്ടുള്ളത്. തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ്. ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ അവിടെ ആ അതിനകത്ത് പിന്നെ പ്രതിയാക്കി ചേർത്തിട്ടുള്ളത്. ഉടൻ തന്നെ പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. ഇതോടെ LDF UDF അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമായി. ഭാവി തലമുറയെ ഇല്ലാതാക്കുന്ന നിരോധിത ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ 25 വാർഡ് കൗൺസിലർ AV സുലൈമാന്റെ നടപടി ജനപ്രതിനിധിക്ക് യോജിക്കാത്തതും കൗൺസിലിനെ ഒന്നാകെ അപമാനിക്കുന്നതുമാണെന്ന് UDF അംഗങ്ങൾ പറഞ്ഞു. ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും പദവിക്ക് നിരക്കാത്ത കൃത്യം ചെയ്ത കൗൺസിലർ തൽസ്ഥാനം രാജിവെക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇതിനെതിരെ LDF അംഗങ്ങൾ കൗൺസിലർക്കെതിരെ നടന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്നും തിരിച്ചടിച്ചു. ലഹരി വസ്തുക്കൾ പിടിച്ചത് കൗൺസിലറുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്നല്ലായിരുന്നു എന്നാണ് പ്രതിപക്ഷ നിലപാട്. കൗൺസിലർ തന്നെ ലഹരി വിൽപ്പന കേസിൽ ഉൾപ്പെട്ടത് ജനപ്രതിനിധികളെ കുറിച്ച് തെറ്റായ സന്ദേശമാണ് നൽകുകയെന്ന് ചെയർപേഴ്സൺ VM സുബൈദ പ്രതികരിക്കുകയും പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് വകവെക്കാതെ തന്നെ കൗൺസിലർക്കെതിരായ പ്രമേയം പാസാക്കുകയും ചെയ്തു. ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞെങ്കിലും അജണ്ട ചർച്ച ചെയ്യാൻ അനുമതി നിഷേധിച്ചെന്നാരോപിച്ച് LDF അംഗങ്ങൾ കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും തുടർന്ന് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പ്രത്യേക കൗൺസിൽ വിളിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മറ്റു അജണ്ടകൾക്കൊപ്പം ഇതും ഉൾപ്പെടുത്തിയെന്നും പ്രതിപക്ഷ അംഗം മരുന്നൻ സാജിദ് ബാബു പറഞ്ഞു. പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയതിനു പിന്നാലെ സുപ്രധാന അജണ്ടകൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.